മക്കളെല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കല്ലേ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയാ കഴിച്ചത് ആ പത്തിരി കഴിച്ചു പിന്നെയോ ദോശ കഴിച്ചു പിന്നെന്താ കഴിച്ചത് ഏ ആ ചപ്പാത്തി ചപ്പാത്തി കഴിച്ചു ടീച്ചർ ഇന്ന് എന്താ കഴിച്ചത് എന്നറിയോ ടീച്ചർ ഇന്ന് പത്തിരിയാണ് കഴിച്ചത് ആ ഈ പത്തിരിക്ക് ഒരു ആകൃതി ആകൃതി ഇല്ലേ ഇങ്ങനെ ഒരു ഇല്ലേ ടീച്ചറേ ഇന്ന് ആകൃതിയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എന്റെ അറിയോ ഈ പത്തിരി വട്ടത്തിലാണുള്ളത് ഈ പത്തിരിയുടെ ആകൃതി ഏതാണ് എൻറെ മക്കളൊന്ന് പറഞ്ഞേ ഈ പത്തിരി ഏതാകൃതിയിലാ ഉള്ളത് ഇതേ ആകൃതിയില് പല സാധനങ്ങളും ഉണ്ട് എന്റെ മക്കള് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ നമുക്കൊന്ന് നോക്കിയാലോ ഒന്ന് നോക്കിയാലോ ഇതെന്താ ഇത് പപ്പടം എന്താ ഇത് ഇഷ്ടല്ലേ എന്റെ മക്കൾക്ക് പപ്പടം ആണല്ലേ ഈ പപ്പടം ഏതാകൃതിയിലാണത് ആ വട്ടം ഈ പപ്പടം ഏതാകൃതിയിലാണുള്ളത് വട്ടത്തിൽ അല്ലേ ഉള്ളത് ഇത് ആ വട്ടത്തിലാണല്ലേ ഇതെന്താ ഇതെന്താ വള എന്താ ഇത് വള നമുക്ക് നോക്കിയാലോ ഈ വള ഏതാകൃതിയിലാണുള്ളത് ഇത് വട്ട ഏതാ എന്നാ ടീച്ചർ ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ പത്തിരി എന്തിലാ കഴിച്ചത് പാത്രത്തിലല്ലേ പ്ലേറ്റിലല്ലേ കഴിച്ചത് നമുക്ക് ആ പ്ലേറ്റിന്റെ ആകൃതി ഒന്ന് നോക്കിയാലോ ഇതെന്താ പ്ലേറ്റല്ലേ ഈ പ്ലേറ്റിന്റെ ആകൃതി ഒന്ന് നോക്കിക്കേ ഇത് ഏതാകൃതിയിലാണത് കൃതിയിലാണുള്ളത് വട്ടം വട്ടത്തിലല്ലേ ഉള്ളത് ഒന്ന് നോക്കണേ ഇങ്ങനെ കൈവെച്ച് നോക്കണേട്ടോ ഇതിങ്ങനെ വന്ന് കണ്ടോ ഇത് വട്ടത്തിലാണല്ലേ എന്നാലേ ഇനി ടീച്ചർ ചെറിയൊരു കളി തരാം എന്റെ മക്കള് ചെയ്യൂലേ ഇതിലെ രണ്ടാകൃതികളുണ്ട് അതിലെ നമ്മളിപ്പിച്ചത് വട്ടം നമ്മള് വട്ടമല്ലേ പഠിച്ചത് അപ്പൊ വട്ടത്തിലുള്ളത് മാത്രം എന്ത് ചെയ്യണം അറിയോ മാറ്റി വെക്കണം ടീച്ചറെ സഹായിക്കൂലേ സഹായിക്കണേ ഇതെന്താ വട്ടമല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ വില വെക്കാം ഇതോ അല്ല അല്ലേ ഇത് വേണ്ട ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇതോ വട്ടം നമുക്ക് വട്ടത്തിന് വെച്ചാലോ വെച്ചു ഇതോ അല്ല അല്ലേ ഇത് വേണ്ട ഇത് പറഞ്ഞു ആ വട്ടം ഇത് വട്ടത്തിലല്ലേ ആ ഇതോ അല്ല അല്ലേ ഇത് മാറ്റിവെക്ക ഇതോ ആ വട്ടം അപ്പൊ നമ്മള് വട്ടത്തിലുള്ളത് എല്ലും കൂടി ഒന്നിച്ചു വെച്ചല്ലോ നല്ല മക്കളാണേ നല്ല കുട്ടികളാണ് കേട്ടോ അപ്പൊ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് വട്ടം ഇതെന്താ ഇത് ഏതാകൃതിയിലാണുള്ളത് വട്ടം പറഞ്ഞേ വട്ടം ആരെങ്കിലും പറയാതിരിക്കുന്നുണ്ടോ ഒരൊക്കെ പറയണേ ഇത് ഏതാകൃതിയാണ് ആ വെരി ഗുഡ് ഏതാകൃതിയാണ് വട്ടം ഒന്നുകൂടി പറഞ്ഞേ വട്ടം ഇനിയ വട്ടത്തിലുള്ള ഒരു സാധനം ടീച്ചർ ഇതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്താണെന്നറിയുമക്കൊക്കെ ഇതെന്താ ആ പൈസയാണല്ലേ ഇതിന്റെ ആകൃതി എന്താ വട്ടമല്ലേ ഇത് വട്ടത്തിലല്ലേ ഉള്ളത് ഇനിയുമുണ്ടല്ലോ നമുക്ക് നോക്കിയാലോ എന്റെ മക്കൾ വീട്ടിൽ നിന്ന് കളിക്കൂല ഇങ്ങനെ വട്ടത്തിലുള്ളത് പൈസ ഏതാകൃതിയിലുള്ളത് വട്ടത്തിലല്ലേ വട്ടം ഇനിയില്ല കഴിഞ്ഞോട്ടോ നല്ല മക്കളാണേ ഇനിയേ ടീച്ചർ ഒരു സൂത്രം കാണിച്ചു തരാം ടീച്ചർ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഹായ് പൂവ് എന്ത് ഉപയോഗിച്ചറിയോ പൂവാണല്ലേ െ കൊറേ വട്ടങ്ങള് ഈ വട്ടങ്ങൾ ചേർന്ന് ടീച്ചർ ഒരു പൂവ് ഉണ്ടാക്കിയതാണ് നമുക്ക് ഈ മൂടി കണ്ടോ ഈ മൂടി ഏതാകൃതിയിലാ ഉള്ളത് ഏതാകൃതിയിലാ ആ വട്ടത്തിൽ ഏതാകൃതിയിലാണ് വട്ടത്തിൽ ടീച്ചറേ ഈ മൂടി ഉപയോഗിച്ചാണ് പൂവ് ഉണ്ടാക്കിയത് നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ അമ്മമാരോടെ കളർ റെഡിയാക്കി തരാൻ തരാൻ പറയണോട്ടോ കളറൊക്കെ റെഡിയാക്കി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് ഒരു മൂടി മൂടിയെടുത്ത് എന്ത് ചെയ്യാം ആ കളറിൽ ഇങ്ങനെ മുക്കണോട്ടോ ഇങ്ങനെ ഉൾഭാഗമായിട്ട് മുക്കണേ അതിന്റെ ആ വക്കാണ് നമുക്ക് വേണ്ടത് അറ്റത്തുള്ള ആ ഭാഗം വേണ്ടത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതിൽ മുക്കി എടുക്ക എന്നിട്ട് എന്ത് ചെയ്യണം ഒരു പേപ്പർ എടുത്ത് എന്ത് ചെയ്യാം അതിൽ ഒട്ടിക്കാം അമർത്തി വെക്കാണ് വേണ്ടത് കണ്ടോ വട്ടായില്ലേ ഇനി നമുക്കത് ഒരു പൂവാക്കി എടുക്കാം പിന്നെയും എന്ത് ചെയ്യണം ആ കളറിൽ മുക്കണം മുക്കി വെക്ക ഇനിയും എന്ത് ചെയ്യണം കളറിൽ മുക്കിട്ട് വെക്കണം നന്നായിട്ട് നന്നായിട്ട് കളറിൽ മുക്കിയിട്ട് അമർത്തി വെക്കണം കേട്ടോ ഇങ്ങനെ അമർത്തി കണ്ടോ പൂവായില്ലേ എത്ര എളുപ്പത്തിൽ നമ്മൾ ഒരു പൂവുണ്ടാക്കിയല്ലേ പൂ പോലെ നമുക്കൊരു പുഴുവിനെ ഉണ്ടാക്ക ടീച്ചർ കാണിച്ചു തരട്ടെ ഇത് കണ്ടോ ഇതുപോലെ എന്റെ മക്കൾ ഉണ്ടാക്കില്ലേ ഇതേപോലെ കളറിൽ മുക്കി എന്ത് ചെയ്യാ അമർത്തി വെക്ക പേപ്പറിൽ എന്ത് ചെയ്യണം ആ എടുത്തിട്ട് ഇതുപോലെ അമർത്തി വെക്കണം നന്നായിട്ട് കളറില് മുക്കണം കേട്ടോ അല്ലെങ്കിൽ പിടിക്കില്ല അപ്പൊ എന്ത് ചെയ്യണം നന്നായിട്ട് ആക്കണം എന്നിട്ട് എന്ത് ചെയ്യണം ആ മത്തി വെക്കണം കണ്ടോ ആയില്ലേ ഇതേപോലെ അടിപ്പിച്ച് അടിപ്പിച്ച് വെച്ച് ഒരു പുഴുവന ഉണ്ടാക്കി തരില്ല ടീച്ചർക്കേ ടീച്ചർ നോക്കൂട്ടോ ടീച്ചർക്ക് ഉണ്ടാക്കിട്ട് അയച്ചു തരണേ രക്ഷിതാക്കളെ നമ്മൾ വട്ടം അഥവാ വൃത്തം എന്നൊരു കൺസെപ്റ്റ് കുട്ടികളിൽ എത്തിക്കാനാണ് ശ്രമിച്ചത് പിന്നെ വളരെ ചെറിയ കുട്ടികളാവുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് വട്ടം എന്നാണ് സാധാരണ സാ സാധനങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കുക അപ്പൊ അതുകൊണ്ട് വട്ടം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക അതാകുമ്പോൾ അവർക്ക് വട്ടം വൃത്തം എന്നിവ ചേർത്ത് രണ്ടു കൂടി ഒരുമിച്ച് പറയുന്ന സമയത്ത് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ആദ്യം ആദ്യം എല്ലാം അവര് വട്ടം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് കുട്ടി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ അത് വട്ടം എന്നതും വൃത്തം എന്നതും ഒന്നാണെന്ന് മനസ്സിലാക്കി കൊടുക്കുക ആദ്യം അവർ വട്ടത്തിൽ എന്ന് പറഞ്ഞ് പഠിക്കട്ടെ അത് കഴിഞ്ഞ് ഗണിതത്തിന്റെ ആഴങ്ങളിലേക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ വട്ടത്തെ വൃത്തം എന്ന രീതിയിലും പഠിപ്പിച്ചെടുക്കാം ഓക്കേ